ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ചൈനയിലെ ഗോങ്ചൗ സിറ്റിയിലുള്ള കാൻടൺ ടവറിന് മുന്നിലാണ്. കാൻടൺ ടവറിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ദുബായിലെ ബുർജ് ഖലീഫ പറയുന്നത് പോലെ തന്നെ ചൈനയിലെ ഗോങ്ചൗ സിറ്റിയിലെ ഏറ്റവും വലിയ ടവറാണ് ഇത്. ഏറ്റവും മുകളിലേക്ക് നമ്മൾ പോകുന്നത് ഫുള്ള് ലിഫ്റ്റ് വഴിയാണ്. അതിൻ്റെ ടോപ്പിലായിട്ട് ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്. ഫുള്ള് നല്ല ലൈറ്റ് സെറ്റിംഗ്സ് ഒക്കെ ആയിട്ട് വളരെ ഭംഗിയാണ് കാണാനായിട്ട്. നമ്മുടെ ഈ ഗോങ്ചൗ സിറ്റിയിൽ നിന്ന് എവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാലും നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ടവറാണ്. ഈ കാൻടൺ ടവർ അഥവാ ഗോങ്ചോ ടവർ ചൈനയിലെ തന്നെ ഏറ്റവും നീളമുള്ള രണ്ടാമത്തെ ടവറാണ്. ഏകദേശം 604 മീറ്ററാണ് ഈ കാൻടൺ ടവറിൻ്റെ ഉയരം. അതായത് 1982 അടിയാണ് ഇതിൻ്റെ നീളം. പിന്നെ ഈ ടവർ 2005 നവംബറിലാണ് ഇതിൻ്റെ കൺസ്ട്രക്ഷൻ അവർ ആരംഭിച്ചത്. 2009 കൺസ്ട്രക്ഷൻ പൂർത്തിയായതും ഏഷ്യൻ ഗെയിംസിൻ്റെ മുന്നോടിയായിട്ട് 2010 സെപ്റ്റംബർ 29 ഈ ടവർ പബ്ലിക്കിന് വേണ്ടിയിട്ട് ചൈനീസ് ഗവൺമെൻറ് ഓപ്പൺ ചെയ്ത് കൊടുത്തത്. പിന്നെ ഈ കാൻടൺ ടവറിന് ആദ്യത്തെ പേര് ഗോങ്ചോ ടി വി ആസ്ട്രോണോമിക്കൽ ആൻഡ് സൈറ്റ് സീയിങ് ടവർ എന്നായിരുന്നു. 37 ഫ്ലോറുകൾ ആണ് ഇതിനുള്ളിലുള്ളത്. 2 ബേസ്മെൻറ് ഫ്ലോറുകളും ഉണ്ട്. അങ്ങനെ ഒരു നല്ല നീളമുള്ള ഒരു പടുകൂറ്റൻ ടവറാണെന്ന് തന്നെ പറയാം നമുക്ക് കാൻടൺ ടവർ. ഇത് കാൻടൺ ടവറിൻ്റെ വെസ്റ്റ് സൈഡിലുള്ള ടവർ എൻട്രൻസാണ്. ഈ എൻട്രൻസിൻ്റെ ഇടത്തെ സൈഡിലായിട്ട് നമുക്ക് ടിക്കറ്റ് ഓഫീസും കാണാം. ഇത് ഒരു 37 ഫ്ലോർസ് ഉള്ള ഒരു കെട്ടിടമാണ്. ഇതിലേക്ക് ഏകദേശം 9 എലിവേറ്റേഴ്സും ലിഫ്റ്റ്സും ഉണ്ട് ഇതിൻ്റെ ടോപ്പിലേക്ക് എത്താനായിട്ട്. ഈ ടവർ മെയിനായിട്ടും ഇവർ യൂസ് ചെയ്യുന്നത് ഒബ്സർവേഷനും ടെലികമ്മ്യൂണിക്കേഷനും വേണ്ടിയിട്ടാണ്. കൂടാതെ ഇതിൽ സിനിമാ തിയേറ്ററുകളും ഷോപ്പിങ്ങിനുള്ള അവസരങ്ങളും അതേപോലെ സൈറ്റ് സീയിങ്ങിന് ഇരിക്കാനുള്ള ഇടങ്ങളും പിന്നെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റും ഈ ടവറിൻ്റെ ടോപ്പിലുണ്ട്. അങ്ങനെ വളരെ മനോഹരമായിട്ടുള്ള ഒരു ടവറാണ് കാൻടൺ ടവർ. ഇനി ഈ കാൻടൺ ടവർ കണ്ടതിന് ശേഷം നമ്മൾ പോകുന്നത് ഇവിടെ തന്നെയുള്ള ഒരു വെറ്റ് മാർക്കറ്റിലേക്കാണ്. ഇവിടെ ഒട്ടുമിക്ക കടൽ വിഭവങ്ങളും നമുക്ക് അവൈലബിളായിട്ട് കിട്ടുന്ന സ്ഥലമാണ്. പലതരത്തിലുള്ള മീനുകൾ, മണ്ണിരകൾ, അതുപോലെ കക്കകൾ, ന്യൂസിൽസ്, അങ്ങനെ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള സാധനങ്ങളെല്ലാം വിൽക്കുന്ന ഒരു വെറ്റ് മാർക്കറ്റാണ്. നമുക്ക് ഈ വെറ്റ് മാർക്കറ്റിൻ്റെ കാഴ്ചകളിലൂടെ ഒന്ന് പോകാം. പലതരത്തിലുള്ള മീനുകൾ, പല വലുപ്പത്തിലുള്ള ഞണ്ടുകൾ, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ വിൽക്കുന്ന വെറ്റ് മാർക്കറ്റാണിത്. കൂടാതെ ഇവിടെ മീനുകൾ നമുക്കിഷ്ടമുള്ളതിനനുസരിച്ച് കട്ട് ചെയ്ത് അവർ പീസായിട്ട് ഓൾറെഡി അവർ എടുത്തു വെച്ചിട്ടുള്ളതുണ്ട്. പിന്നെ നമ്മുടെ ആവശ്യാനുസരണം അവർ അതേപോലെ നല്ല വൃത്തിയാക്കി പാക്ക് ചെയ്ത് തന്നുവിടും. അതേപോലെ ഈ വെറ്റ് മാർക്കറ്റുകളിൽ നമുക്ക് ഇഷ്ടമുള്ള മീൻ അവർ അപ്പം തന്നെ എടുത്ത് വെയ്റ്റിനനുസരിച്ച് വെയ്റ്റിനും നമ്മുടെ കയ്യിലുള്ള പൈസയ്ക്കനുസരിച്ച് അവരെടുത്ത് വൃത്തിയാക്കി പൊരിച്ച് കഴിക്കാവുന്ന, കുക്ക് ചെയ്ത് കഴിക്കാവുന്ന സൗകര്യം വരെയും ഈ വെറ്റ് മാർക്കറ്റുകളിൽ ഉണ്ട്. ഇപ്പോൾ ഞാൻ വന്നിട്ടുള്ളത് കാർ ആക്സസറീസ് മാത്രം വിൽക്കുന്ന ഒരു വലിയ ഷോപ്പിംഗ് മാളിലേക്കാണ്. ഇതൊരു 12 നില കെട്ടിടമാണ്. ഇത് ഫുള്ള് നമ്മുടെ കാറിനും
അങ്ങനെയുള്ള വാഹനങ്ങൾക്ക് വേണ്ടി മാത്രമുള്ള സാധനങ്ങൾ വിൽക്കുന്ന, പലതരം സാധനങ്ങൾ വിൽക്കുന്ന ഒരു ഷോപ്പിംഗ് മോളാണ്. ഇവിടെ നമുക്ക് കാറിൻ്റെ ലൈറ്റുകൾ, ഹെഡ് ലൈറ്റ്സ്, അതുപോലെ സീറ്റ് കവറുകൾ, സീറ്റ് കുഷ്യൻസ്, പിന്നെ കാറ് മെയിൻ്റനൻസിന് ആവശ്യമായിട്ടുള്ള ഓയിലുകൾ, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ വിൽക്കുന്ന ഒരു വലിയ ഒരു ഷോപ്പിംഗ് മാളിലേക്കാണ് നമ്മൾ വന്നിട്ടുള്ളത്. ഇനി ഇവിടെ എന്തൊക്കെയാണ് നമുക്ക് കിട്ടുന്നത്, വിൽക്കാൻ വെച്ചിട്ടുള്ളത് നമുക്ക് കാണാം. ഇത് ശരിക്കും നമുക്കൊരു കംപ്ലീറ്റ് കാർ കെയറിന് വേണ്ടിയിട്ട് മാത്രമുള്ള ഒരു സ്ഥലമെന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം. കാറിലൊട്ടിക്കാൻ പറ്റുന്ന സ്റ്റിക്കേഴ്സ്, അതുപോലെ വിൻഡ്ഷീൽഡുകൾ, പലതരം ബമ്പർ, വണ്ടിയൊക്കെ മോഡിഫൈ ചെയ്യാനായിട്ട് ഇഷ്ടമുള്ളവർക്കൊക്കെ പർച്ചേസ് ചെയ്യാനായിട്ട് ഒരുപാട് സാധനങ്ങൾ ഇവിടെ നിന്ന് കിട്ടും. വളരെ വെറൈറ്റി ആയിട്ടുള്ള, ഇന്നവേറ്റീവ് ആയിട്ടുള്ള പല സാധനങ്ങളും കാറിലും അതുപോലെ മറ്റുള്ള വെഹിക്കിൾസിലും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് സാധനങ്ങളുള്ള ഒരു ഷോപ്പിംഗ് മോളാണ്. ഇവിടെ വിലയും നമ്മുടെ നാട്ടിൽ ഈ കാർ ആക്സസറീസ് ഒക്കെ വിൽക്കുന്ന കടകളിലത്തേനേക്കാളൊക്കെ ഒരുപാട് വിലയും കുറവാണ്. ബൾക്കായിട്ട് നമ്മൾ ഓർഡർ പ്ലേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ചീപ്പറായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലുള്ള കാഴ്ചകളൊക്കെ നമ്മളിങ്ങനെ കണ്ടുകൊണ്ട് പോവുകയാണ്. ബെയ്ജിംഗ് ലൂ മാർക്കറ്റിലാണ്. ബെയ്ജിംഗ് ലൂ മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്ത് സാധനങ്ങളും കിട്ടും. നമ്മുടെ നാട്ടിൽ ഉപ്പ് മുതൽ കർപ്പൂരം വരെ എന്ന് പറയുന്നത് പോലെ എന്ത് സാധനങ്ങളും ബ്രാൻഡഡ് ആയിട്ടാണെന്നുണ്ടെങ്കിലും ശരി, അതിന്റെ കോപ്പീസ് ഇവിടെ എങ്ങനെയാ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്ന് ഇതിലായിട്ടാണ് ഒരു ബ്രാൻഡ് വരിക. ഒന്ന് ഒറിജിനൽ, പിന്നെ അതിന്റെ സെക്കൻഡ് കോപ്പി, തേർഡ് കോപ്പി. അങ്ങനെ ഒറിജിനൽ വേണമെങ്കിൽ ഒറിജിനലും കിട്ടും, സെക്കൻഡ് കോപ്പി വേണമെങ്കിൽ അതും കിട്ടും, തേർഡ് കോപ്പി വേണമെന്നുണ്ടെങ്കിൽ അതും കിട്ടും. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. ഒരുപാട് ആൾക്കാർ ഇവിടെ പർച്ചേസിങ്ങിന് വേണ്ടി മാത്രമായിട്ട് വരുന്നതാണ്. എല്ലാവരും പർച്ചേസിങ്ങിന് വേണ്ടി കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഒരു സ്ഥലമാണ് ബെയ്ജിംഗ് ലൂ മാർക്കറ്റ്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ കാഴ്ചകളിലൂടെ പോകാം. ഇവിടെ എന്തെന്തെല്ലാം കിട്ടും, എന്തെന്തെല്ലാം ഉള്ള വിലകളും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് എന്നുള്ളതൊക്കെ നേരിട്ട് നമുക്ക് കണ്ട് മനസ്സിലാക്കാം. Thank you.
ഞാനിപ്പോൾ ബീജിംഗ് ലോ മാർക്കറ്റിലെ കോസ്മെറ്റിക് കോംപ്ലക്സിലാണ് നിൽക്കുന്നത്. ഈ കോസ്മെറ്റിക് കോംപ്ലക്സിൻ്റെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് മേക്കപ്പ് ഐറ്റംസ്, അതേപോലെ തന്നെ നമ്മുടെ പെർഫ്യൂമുകൾ, മേക്കപ്പ് ഐറ്റംസ് തന്നെ പല വെറൈറ്റീസ്, ലിപ്സ്റ്റിക്സ്, അതേപോലെ ഐലൈനേഴ്സ്, റൂഷ്, ഹൈലൈറ്റേഴ്സ്, ഫൗണ്ടേഷൻ സ്റ്റിക്സ്, ഫൗണ്ടേഷൻ തന്നെ പലതരത്തിലുള്ളത്, അങ്ങനെ ഓരോരോ ബ്രാൻഡുകളുടെ, ലോകോത്തര ബ്രാൻഡുകളുടെ എല്ലാം തന്നെ വലിയൊരു ശേഖരം ഈ കോസ്മെറ്റിക് കോംപ്ലക്സിലുണ്ട്. കോസ്മെറ്റിക്സിൻ്റെ എ ടു ഇസഡ് എന്തെല്ലാം വേണമോ അത് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നാൽ മതി. എല്ലാം ബ്രാൻഡഡ് സാധനങ്ങളാണ് ഇവിടെ വിൽക്കുന്നത്. ഓരോരോ ബ്രാൻഡിന് പ്രത്യേകം പ്രത്യേകം സ്റ്റോളുകളാണ്. അത് ഏത് വേണമെന്നുള്ളത് നമുക്ക് ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കാവുന്നതാണ്. ഓൾറെഡി ആർട്ടിഫിഷ്യൽ കോസ്മെറ്റിക്സ് മാത്രമല്ലാതെ ഹെർബൽ കോസ്മെറ്റിക്സ് ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ ഇതിനുള്ളിലുള്ള എല്ലാ കാഴ്ചകളും നമുക്ക് കണ്ട് കോസ്മെറ്റിക്സ് ഏതൊക്കെ രീതിയിലുള്ളതുണ്ട്, ഏതൊക്കെ ബ്രാൻഡുകളാണെന്നുള്ളതെന്നൊക്കെ ഉള്ള കാഴ്ചകൾ നമുക്ക് കണ്ടിട്ട് വരാം. Thank you.
ഞാനിവിടെ ഈ ബീജിംഗ് ലൂ മാർക്കറ്റിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് കണ്ട ഒരു വെറൈറ്റി ഐസ്ക്രീമാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. ഇത് കണ്ടോ, കോക്കനട്ട് ഐസ്ക്രീംസ് ആണ് വിത്ത് ഫ്രൂട്ട്സ്. ഇത് 20 യുവാന്റേതുണ്ട്, 25 യുവാന്റേതുണ്ട്. നമ്മൾ അതിൻ്റെ ഉള്ളിൽ വെക്കുന്ന ഫ്രൂട്ട്സും ഐസ്ക്രീമും ഏത് തരത്തിലുള്ളത് വേണം എന്നുള്ളത് നമ്മൾ ചൂസ് ചെയ്യുന്നതിനനുസരിച്ചാണ് നമുക്ക് പൈസ 20 മുതൽ 25 യുവാൻ വരെ. മാർക്കറ്റുള്ള ഒരു ബുദ്ധ മൊനാസ്ട്രിക്ക് മുമ്പിലാണ്. ഈ ബുദ്ധ മൊനാസ്ട്രി വളരെ ഹിസ്റ്റോറിക് ആയിട്ടുള്ള ഒരു ബിൽഡിംഗ് ആണ്, വളരെ പഴക്കം ചെന്ന ഒരു ബിൽഡിംഗ് ആയിരുന്നു. ഈയിടെ റിനോവേഷൻ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഓപ്പൺ ചെയ്തിട്ടേ ഉള്ളൂ. ഇതിനകത്ത് നമ്മുടെ ബുദ്ധ പ്രീസ്റ്റുകൾ കുറച്ച് പേര് താമസിക്കുന്നുണ്ട്. പക്ഷേ നമുക്ക് അകത്തോട്ട് കടക്കാനുള്ള അനുമതിയില്ല, നമുക്കെന്നല്ല ആർക്കും അങ്ങനെ അനുമതി കിട്ടാറില്ല. ഇവിടെ താഴെ ഒരു ദേവാലയം പോലെ അവർ ഒരുക്കിയിട്ടുണ്ട്. ബുദ്ധമതത്തിൽ വിശ്വസിക്കുന്ന എല്ലാ ചൈനീസ് ആൾക്കാരും ഇവിടെ വരുന്നവരൊക്കെ അവിടെ പോയി പ്രാർത്ഥിച്ച് അനുഗ്രഹം വാങ്ങിച്ചിട്ട് വരുന്നത് നമുക്ക് കാണാം. അപ്പോൾ ഈ ബിൽഡിങ്ങിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളെല്ലാം, ചൈനീസിൻ്റെ ആർക്കിടെക്ചറിനെ പറ്റിയിട്ടുള്ള നല്ലൊരു ക്ലിയർ പിക്ചർ നമുക്ക് ഈ മൊണാസ്ട്രി ബിൽഡിംഗ് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. ഏതായാലും നമുക്ക് പുറമേ നിന്ന് അതിൻ്റെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ട് ആസ്വദിക്കാം. ബീജിംഗ് ലൂ മാർക്കറ്റിൽ നിന്ന് നമ്മൾ കുറച്ച് ദൂരം മാറി വന്നു കഴിയുമ്പോഴത്തേക്കും ഉള്ളൊരു സ്ഥലമാണിത്. ഇത് മെയിനായിട്ടും റിലാക്സിങ്ങിന് വേണ്ടിയിട്ട് ചൈനീസ് വരുന്ന ഒരു പ്ലേസാണ്. ഇവിടെ കൂടുതലും പബ്ബുകളും റെസ്റ്റോറൻറ്റുകളും ഒക്കെ ഉള്ളൊരു ഏരിയ ആണ്. വളരെ കാണാനായിട്ട് നല്ല ഭംഗിയുള്ള കുറേ ബിൽഡിങ്സും അതേപോലെ സവാരിക്ക് പറ്റിയ ക്രൂസ് ബോട്ടുകളും ഒക്കെ കിട്ടുന്ന ഒരു പ്ലേസാണ്. ഇങ്ങനെ കൂടുതലായിട്ടും നമുക്ക് ചൈനീസ് യങ് പീപ്പിളിനെയാണ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ചൈനീസ് ചെറുപ്പക്കാരായിട്ടുള്ള ആൾക്കാരാണ് കൂടുതലും ഇവിടെ വരുന്നത്. കപ്പിൾസായിട്ട് വരുന്നവരുണ്ട്, ഒറ്റയ്ക്ക് വരുന്നവരുണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ വളരെ മൈൻഡ് സൂത്തിങ് ആയിട്ടുള്ള ഒരു എൻവയോൺമെൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർ കൂടുതലും ആഘോഷങ്ങളുടെ സമയങ്ങളിൽ, ന്യൂ ഇയർ ടൈമിലും അല്ലാതെയുള്ള സമയങ്ങളിലും ഒക്കെ ഇവിടെ വന്ന് ചെലവഴിക്കാറുണ്ട്. ഒരുപാട് കാഴ്ചകളെല്ലാം അവസാനിച്ചിരിക്കുകയാണ്. നമ്മൾ രാവിലെ സ്ട്രീറ്റ് മാർക്കറ്റുകളിൽ പോയി ഭക്ഷണം കഴിച്ചിട്ട് വന്നു.
പിന്നെ നമ്മൾ ഒരുപാട് കാഴ്ചകളൊക്കെ കാന്റോൺ ടവറിൻ്റെ കണ്ടു. പിന്നെ ലാസ്റ്റായിട്ട് നമ്മളിവിടെ ബെയ്ജിംഗിലും മാർക്കറ്റിലും എത്തി. അങ്ങനെ ഇവിടുത്തെ കാഴ്ചകളും ഒക്കെ കണ്ടു കഴിഞ്ഞു. ഒരുപാട് സാധനങ്ങൾ ഞാൻ പർച്ചേസ് ചെയ്യുകയും ചെയ്തു. ഇവിടുത്തെ വിശേഷങ്ങളെല്ലാം ഞാൻ നിങ്ങളോട് പങ്കുവച്ചു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയമായി. ഇപ്പോൾ ഏറെക്കുറെ രാത്രി 9:30 ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ നേരെ ഹോട്ടലിൽ പോയി കിടന്നുറങ്ങാനാണ് പ്ലാന്. കാരണം ഓൾറെഡി ഉച്ചക്കത്തെ ഫുഡ് കഴിച്ചത് നമ്മളൊരു 5:30-6 o'clock പോലെയാണ്. അതും നല്ല ഹെവി ഫുഡായിരുന്നു കഴിച്ചത്. ഭയങ്കര ടേസ്റ്റുള്ള ഫുഡായതുകൊണ്ട് എല്ലാ ഫുഡും ഞാൻ അറുത്താക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഡിന്നർ കഴിക്കുമോ കഴിക്കില്ല എന്നുള്ള കാര്യത്തിൽ ഉറപ്പില്ല. അതുകൊണ്ട് അതിനെ പറ്റിയിട്ടൊരു വീഡിയോ ഇനി ഉണ്ടാവില്ല. സോ എല്ലാവർക്കും എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതിനോടൊപ്പം തന്നെ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഏറ്റവും പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്.